വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട് വിളിച്ച എന്താടാ ഐ ലവ് യു നിന്റെ ഓൾഡ് ഫോട്ടോസ് ഒക്കെ നോക്കി എനിക്ക് പറയാൻ കഴിയും ഒരു കിടുക്കായ സംഭവമാണ്. വേറെയല്ല എന്റെ ഫോണിൽ കുറച്ച് എന്റെ കൂടെ പഠിച്ച കുട്ടികൾ അതുപോലെ എന്റെ ഫ്രണ്ടിന്റെ കൂടെ പഠിച്ച കുട്ടികളുടെ ഫോൺ നമ്പർ ഉണ്ട്. ഗേൾസിന്റെ നമ്പർ ആണോ? ഓക്കെ, അത് മൈൻഡ് ചെയ്യണം. ഇന്ന് ഞാൻ അവരെ വിളിച്ചിട്ട് പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയാനാണ്. വീഡിയോ കോൾ ആണെങ്കിൽ കുറച്ച് ആൾക്കാർ വീഡിയോ കോൾ ചെയ്തിട്ട് പെട്ടെന്ന് ഐ ലവ് യു എന്ന് ഞാൻ പറയുമ്പോ ആദ്യം ഒരു എക്സ്പ്രഷൻ കൈസ് അവർ എങ്ങനെയാണ് അതിന് റിയാക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അതൊന്നും എന്തായാലും അവർ എന്തായാലും ഒന്ന് പേടിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഗേൾസിനോട് ഐ ലവ് യു, ഓക്കെ, അത് പറയുന്ന വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ, ലൈക്ക് അടിക്കൂ. ഓക്കെ ഗൈസ്, ആദ്യം വിളിക്കുമ്പോൾ നമ്മള് ഫ്രണ്ടിനാണ്, നമ്മളെ വീഡിയോയിലൊക്കെ വന്നിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. ജസ്റ്റ് ഞാൻ വീഡിയോ കോൾ ആണ് ചെയ്യണത്. ഓക്കെ ഓക്കെ, ഞാനൊക്കെ ചാറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഞാൻ അവളെ പറഞ്ഞു എനിക്ക് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞു. സോ അവൾ കിടക്കുകയാണ്, ഞാൻ ഇപ്പൊ വിളിക്കാന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ആയിട്ട്, ഓക്കെ സ്ക്രീൻ റെക്കോർഡ് ഓൺ ആവ്. കമ്മോൺ കമ്മോൺ, ഓക്കെ സ്ക്രീൻ റെക്കോർഡർ ആണ് എടുത്ത ഞാൻ കോള്. ഇല്ല, എടുക്കാൻ പോവാണ്. റെഡി, 1 2. എന്തൊക്കെയുണ്ട്? ഈ കടന്നുറങ്ങായിരുന്നു? ഉറങ്ങാ, ഞാൻ കുറെ ദിവസമായി പറഞ്ഞെന്ന് വിചാരിക്കുന്നു. പറയട്ടെ, എങ്ങനെ പറയാ? അല്ല, എങ്ങനെ എങ്ങനെ അപ്പൊ പറയാനറിയില്ല. ഇപ്പൊ വീട്ടിലാ? പറയണോ? വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. അല്ല, ടെൻഷൻ ആക്കല്ല. ഐ ലവ് യു, ഐ ലവ് യു. അല്ല, എന്താ എന്റെ അഭിപ്രായം? എന്താ അത് മതി, നീ വീണ്, അത് മതി. ഓക്കെ ബാ, ഞാൻ ഇന്നത്തെ വീഡിയോ എന്താരോ കുറച്ച് പെൺകുട്ടികളെ വിളിച്ചിട്ട് പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറയണ വീഡിയോ. എങ്ങനെ പൊളിയല്ലേ? ഇതെന്റെ ഐഡിയ എന്നാണ് മോളൂസ്. ഐ കാച്ച് യു ലേറ്റർ. ഓക്കെ, സീ യു സൂൺ. ഗസപ്പോ നമ്മൾ അടുത്താണ് വിളിക്കാൻ പോകുന്നത്. ഗൈസ്, ഇതെനിക്ക് ഭയങ്കര എന്തോമാരിയാണ്. പക്ഷെ ഞാൻ ഈ രണ്ട് ഞാനിപ്പോ നേരത്തെ ഒരു വണ്ടിനെ വിളിച്ചില്ലേ. സോ അവളത് കറക്റ്റായിട്ട് കിട്ടില്ല ഗൈസ്. കാരണം വെച്ചാൽ അവളെ എത്രോ കാലമായി കണ്ടിട്ട് എത്രയോ കാലം മീൻസ് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. വാട്സപ്പ് മാത്രമാണ്, അതും ഗ്രൂപ്പിലൊക്കെ. അടുത്ത് പോകുന്നുണ്ട്. ഇതെന്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ചതാ. ഇതാരാന്നറിയോ? ആരാ? ഇത് ആരാ മനസ്സിലായില്ല? പിന്നെ മനസ്സിലായി എന്ന് പറഞ്ഞതോ? ആ, സാലിയ സാലിയ. നീ പാടാ വീട്ടിൽ. എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട്. എടീ, കുറച്ച് സീരിയസ് ആണ്. ഞാൻ നിന്റെ പഴയ ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി. അപ്പോ എനിക്കെന്തോ ഒരു എന്താ പറയാ, നീ അതാ പറഞ്ഞ കുറച്ച് സീരിയസ് ആണ്. നീ വേറെ അങ്ങോട്ടൊന്ന് മാറി നിക്ക്. കേൾക്കുന്നുണ്ടോ? ഹലോ, 2 മിനിറ്റ് മതി. ഓക്കെ, ഐ തിങ്ക് ഐ ലവ് യു.
ഇത് പറയാൻ വിളിച്ച ഐ ലവ് യു എന്റെ ഒരു ഒരു റിയാക്ഷനും അല്ലേ എന്നാലോ ഒന്ന് പറഞ്ഞ എന്റെ ഒരു റിപ്ലൈ എന്താ എന്നാലും ഇതാണോ റിപ്ലൈ എന്നാലും നീ ഇങ്ങനെ ഒന്നും പറഞ്ഞു വിചാരിച്ചില്ല ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു റിപ്ലൈ എങ്കിലും എന്താ എന്താടോ എന്താടോ എന്ത് അക്ഷയേ എടി പൊട്ടത്തി ഇതൊരു പ്രാങ്ക് കോളാണ് എന്റെ ഡ്യൂട്ടി ഉണ്ടപ്പ ചടച്ചു പോയേ സോറി മുത്തേ സോറി സോറി നമ്മളെ വീഡിയോ ലങ്ക് എന്തേലും പറയാണ്ടോ യു ആർ റെക്കോർഡഡ് ഞാൻ ഐ ലവ് യു പറഞ്ഞു ചാവും ബൈ ദി വേ ഞാൻ ഇപ്പൊ കാറിൽ എ സി ഇട്ട് പുറത്തിറങ്ങി നിൽക്കാണ് ഗൈസ് ഹലോ 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 എന്താണ് വിളിച്ചിട്ട് സംസാരിക്കാത്ത ഞാനാണ് സാലിയാണ് അറിയോ അറിയല്ലേ ഓക്കെ ഞാനൊരു കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാണ്ട് വിളിച്ച എന്തായിരിക്കും അറിയോ എന്തായിരിക്കും അറിയോ ഐ ലവ് യു ഐ ലവ് യു യാർ എന്തായാലും പറഞ്ഞു സോ സിസ്റ്റർ ഒന്ന് വിളിച്ചോക്കെടുക്കുന്നില്ല ആദ്യത്തെ ഭയങ്കര കോമഡി എനിക്ക് ചുറി അടക്കാൻ കഴിയുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് പക്ഷെ എനിക്ക് കഴിയുന്നില്ല ഗൈസ് നമുക്ക് ഇനി അടുത്തത് എന്റെ കൂടെ പ്ലസ് ടുവിൽ പഠിച്ചൊരു കുട്ടിയാണ് സംഭവം മാസമാണ് സോ ജസ്റ്റ് വിളിച്ചോക്ക ഇവിടെ ഇടക്കിടക്ക് വിളിച്ചിട്ട് എന്തൊക്കെ കുതിര വർത്താനം പറയുന്നത് ഒന്ന് വിളിച്ചു നോക്കാം റെക്കോർഡ് റെക്കോർഡ് ഓക്കെ ഹലോ 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 ബിൻഷി അല്ലേ ആ സോറി ഡേ ഇന്ന് വേറെ അങ്ങോട്ട് മാറിക്കൊരു കാര്യം പറയണ്ട എന്നോട് എന്റെ ടിവിന്റെ സൗണ്ട് ഒക്കെ കുറച്ച് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യം ഹലോ മാറിയോ ഞാന് ഇങ്ങനൊന്നും പറയണമെന്ന് വിചാരിച്ചല്ല പക്ഷെ സാഹചര്യങ്ങളാട്ടോ എടി ഇങ്ങനെ പറയാ അതല്ലേ ഞാൻ സീരിയസ് ആണെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്റെ ഇൻസ്റ്റത്തെ ഫോട്ടോ അല്ല ഇൻസ്റ്റ അല്ല എന്റെ ഫോട്ടോ ഒക്കെ കുറച്ചുകൂടി നോക്കിയപ്പോളേ ഐ തിങ്ക് ഐ ലവ് യു ഐ ലവ് യു ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ സീരിയസ് ആയിട്ടാണടി എന്താണ് ഇതൊരാൾ ഐ ലവ് യു വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ കോമഡി എടുക്കൽ ഞാൻ വളരെ ഇല്ലടാ പ്രാങ്ക് ഒന്നല്ല ഞാൻ ജസ്റ്റ് ആലോചിച്ചെടുക്കാണ് നീ സീരിയസ് ആയിട്ട് എടുക്കാൻ തമാശ അല്ല ഞാൻ കാര്യമായിട്ട് പറയാണ് ഞാൻ കൊറേ ആലോചിച്ച് എന്താ പറയാ എന്റെ ഫോട്ടോ ഒക്കെ നോക്കി ഞാനാണെങ്കി സിംഗിൾ ആണല്ലോ ഇല്ലടി ഞാൻ നിന്റെ ഓൾഡ് ഫോട്ടോസ് ഒക്കെ നോക്കിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നിയപ്പോ ഇല്ലടി എനിക്ക് പെട്ടെന്ന് എന്നോട് വിളിച്ചു പറയണം തോന്നി
അതാ ഞാൻ പറഞ്ഞു നമ്മള് പറയണം തോന്നിയത് പരാതി കരുതല്ലോ. ഓക്കെ ഓക്കെ, ഇന്നത്തെ വീഡിയോ കാണണം കേട്ടോ. നീ വീട് അത് മതി മോളൂസേ, കൃതാർത്ഥന കൃതാർത്ഥനായി. പിന്നെ എന്നത് പറയുമ്പോ കല്യാണം ഉറപ്പിച്ച കാര്യം പറയരുത്, കല്യാണം ഉറപ്പിച്ചൊന്നും പറയില്ല. ഫുൾ റെക്കോർഡിംഗിനാ മുത്തെ. ഐ ലവ് യു മാൻ, സീ യു സീ യു. ഹലോ, ഇത് നാജി അല്ലേ? അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയതാ. അല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യ. കുറച്ച് പേഴ്സണലാ. എനിക്ക് പറയാൻ കഴിയുന്നില്ലടി. ഇപ്പൊ വീട്ടിലാ? ഓക്കെ, ഐ ലവ് യു. കാര്യം പറയാ, ഐ ലവ് യു. ഓ, എന്നല്ല കാര്യോ, വളരെ സീരിയസാ. എന്താണ് മറുപടി ഒന്നുമില്ല. ആരോട്? അവനോട് ചോദിക്കുന്നു വേണ്ട, ഈ എന്റെ അഭിപ്രായം പറഞ്ഞാ മതി. ഓ, ഇവള് വിൽക്കുന്നില്ലല്ലോ. ഒന്നുമില്ലടി, ഞാൻ എന്നെ പറ്റിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തും കൊടുക്കാണ്. എന്റെ ഗേൾ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പെട്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞു വീട്. പക്ഷെ നീ വെകുന്നില്ല, കുറച്ചുകൂടെ നിന്നാ വീണ. പക്ഷെ എനിക്ക് എന്തോ എന്നെ അങ്ങനെ പറ്റിക്കാൻ തോന്നുന്നില്ല, എന്താ ചെയ്യാ. എന്നാലും നിനക്കൊന്ന് ഫണ്ണി ആയിട്ട് എന്തെങ്കിലും പറയായിരുന്നു, അതുപോലും പറഞ്ഞില്ല. കഴിഞ്ഞോള എന്റെ ഡ്യൂട്ടി ഒക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളിങ്ങനെ ക്യാമറ മുമ്പിൽ നിന്ന് ഓരോരുത്തരെ വിളിച്ച് എല്ലാരും വീണു, പക്ഷെ ഈ സ്പെഷ്യൽ നീ വീണില്ല. ഗൈസ്, ഇവളൊന്നും ശരിയായില്ല. കാരണം എന്താ വെച്ചാല്, ഞാൻ ഇവളെ തീരെ വിളിക്കാറേ ഇല്ല. അങ്ങനെ ഒരാളെ പെട്ടെന്ന് വിളിച്ച് ഐ ലവ് യു പറഞ്ഞപ്പോ എനിക്ക് തന്നെ എന്തോ മാറിയായിപ്പോ. ഞാൻ തന്നെ ചർച്ച പോയി. മറ്റുള്ളവരൊക്കെ ഇടക്കിടക്ക് വാട്സപ്പിൽ കോൺഫറൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ ഇത് പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് മെസ്സേജ് അയക്കണോട് ഇന്ന് മൊത്തം കൊള്ളാവുന്ന തോന്നുന്നു. ഗൈസ്, അപ്പൊ ഇവളെ ഒന്നും കൂടി വിളിച്ച് നോക്കുന്നത് എന്റെ ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ബ്രോ. അവള് ആര് വിളിച്ചിട്ട് ഫോൺ എടുക്ക. ഹലോ ഹലോ, എന്താടി ഫോൺ കട്ടാക്കിയടച്ച് സത്യം, ഈ ഫോണ് കട്ടാക്കി. അതാണ് പറ ഈ ചടച്ച്. നമ്മൾ അതിനൊക്കെ നമ്മളെ മറ്റേ പെണ്ണിനെ കണ്ടുപഠിക്കി. കറക്റ്റ് ആയിട്ട് എന്താ പറയാ, എല്ലാ കാര്യവും ഡീൽ ചെയ്ത്. നീ വിശ്വസിച്ച്? അയ്യടാ അച്ചടാ, ഇപ്പൊ കട്ട് ചെയ്തോണ്ടാണ് ശരിക്കും വിശ്വസിച്ച് എനിക്ക് മനസ്സിലായി. ചടച്ചില്ലേ മതി, ഈ ലോക്ക്ഡൌണിൽ ഒരു ചടപ്പിക്കുന്നതിലും ചടപ്പിച്ചോണ്ട് സമാധാനായി. ഞങ്ങള് നൈസ് നൈസ്, ഞാനും ഡ്യൂടി ഡ്യൂടി കാറൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി നിക്കുക. എന്നെ പറ്റിക്കണമെന്ന് വിചാരിച്ചില്ലായിരുന്നു, പക്ഷെ ഓള് നിന്റെ നമ്പർ തന്നപ്പം പിന്നെ വിളിച്ചില്ലേ, മോശല്ലേ. അതുകൊണ്ടാ. ഓക്കെ ഓക്കെ, എന്ത് ബിസി, എങ്ങനെ ഓരോരുത്തരൊക്കെ. ജീവിച്ചു പോണ് ജീവിച്ചു പോണ്. Oh, bye. Anyway, nice to meet you. Nice to talk with you. Okay. ഇന്ന് വീഡിയോ കണ്ടോണ്ടി അടിപൊളിയാ. വീഡിയോ നോക്കിക്കോണ്ടി. ഓക്കെ, ബൈ 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 ബൈ. ഇപ്പൊ എല്ലാ സംഭവം ക്ലിയർ ആയി ഗൈസ്, താങ്ക് ഗോഡ്. ഓക്കെ, ശരിക്കും സംഭവം എന്തായാലും അടിപൊളി, ഒന്നും പറയല്ല, വേറെ ലെവലായിക്ക്. ഞാനിപ്പോ നടക്കണ വീട്ടിലാണ്, ഞാൻ ഇപ്പം പുറത്തേക്ക് പോവാണ്. നമ്മള് ഡ്യൂട്ടിയും കൊണ്ടിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട ഗൈസ്, നോമ്പ് തുറക്കലുള്ള കുറച്ച് സാമ്പങ്ങളൊക്കെ വാങ്ങേണ്ട, എല്ലാം തീർന്ന് ഇതിപ്പോ ആഴ്ചയിലാഴ്ച ഇപ്പം എനിക്ക് ഒരു ഡ്യൂട്ടി. ഇതിങ്ങനെ പോണം ഗൈസ്, നോമ്പാണ്. ഇനി നോമ്പ് കഴിയാനായി പെരുന്നാൾ വരാനായി. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ
ക്യാമറ പോവുകയാണ്. പെരുന്നാള് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പള്ളിയിൽ പോകാൻ പറ്റുമോ അറിയില്ല, ഗൈസ് ഒക്കെ പ്രശ്നങ്ങളായി കിടക്കില്ല. സോ നമ്മളിപ്പോ കുറച്ച് സാധനങ്ങൾ, എനിവേ ഈ ഒരു സംഭവം ഭയങ്കര കോമഡി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ ഞാനിന്ന് വിളിച്ച എല്ലാ ഫ്രണ്ട്സിനും ഇനി ഇതിന്റെ പാർട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഇഗ്നോർ ചെയ്യാതെ ഫ്രണ്ട്സിനെ വിളിച്ച് പെട്ടെന്ന് ചൂടാവേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഫണ്ണി വീഡിയോസ് വേണേൽ താഴത്ത് കമന്റ് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഞങ്ങൾ സാധനം വാങ്ങി വരാം. എന്തായാലും ഇപ്പം വിളിച്ച എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയാ, ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കാതെ കൊളാക്കാഞ്ഞതിന്. ഓക്കെ, താങ്ക്സ് ലോട്ട്.